നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 66 കൈപ്പമംഗലം 12 കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ വഴക്കുംപാറയ്ക്ക് സമീപം റോഡിലുണ്ടായ വിള്ളലിന് 4 ആഴ്ചയ്ക്കുള്ളിൽ ശാസ്ത്രീയ പരിഹാരം. ചാവക്കാട് മണത്തലയിൽ കെട്ടിടത്തിന്റെ ചുമർ തുരന്ന് കവർച്ച. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 66 കൈപ്പമംഗലം 12 കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചളിങ്ങാട് പള്ളിനട സ്വദേശി കരുവത്തിൽ വീട്ടിൽ 55 വയസ്സുള്ള നളന്തനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. തിരൂരങ്ങാടിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന കാറാണ് സ്കൂട്ടറുമായി കൂട്ടിയിടിച്ചത്. പരിക്കേറ്റയാളെ ഉടൻ തന്നെ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പള്ളിനടയിൽ കൊപ്ര മില്ല് നടത്തുന്നയാളാണ് നളന്തൻ. കൈപ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ വഴക്കുംപാറയ്ക്ക് സമീപം റോഡിലുണ്ടായ വിള്ളലിന് 4 ആഴ്ചയ്ക്കുള്ളിൽ ശാസ്ത്രീയ പരിഹാരം കാണും. ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജൻ വിളിച്ചു ചേർത്ത ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടറും പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലം പരിശോധിച്ച ശേഷം ജില്ലാ കലക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും യോഗം. റോഡിന് വിള്ളലുണ്ടായ ഭാഗത്തെ പാർശ്വഭിത്തി നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതയുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. സർവീസ് റോഡ് നിലനിർത്തിക്കൊണ്ട് നിലവിലെ പാർശ്വഭിത്തി ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ 4 ആഴ്ചയ്ക്കകം കൈക്കൊള്ളാനാണ് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. നിലവിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിൽ കരാറുകാരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി യോഗം വിലയിരുത്തി. റോഡിന്റെ ചെരിവിലേക്ക് മഴവെള്ളം കിണിഞ്ഞിറങ്ങാത്ത രീതിയിലായിരിക്കും ഭിത്തിയുടെ ഈ ഭാഗം പുനർനിർമ്മിക്കുക. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കണം നിർമ്മാണം. പ്രവൃത്തിയുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനായി കർശന നിരീക്ഷണം ഏർപ്പെടുത്താനും ദേശീയപാത ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ദേശീയപാത അതോറിറ്റിയുടെ പ്രദേശത്തെ മേൽനോട്ട ചുമതലയുള്ള റെസിഡന്റ് എഞ്ചിനീയർ 2 ദിവസത്തിലൊരിക്കലും സൈറ്റ് എഞ്ചിനീയർ 4 ദിവസത്തിലൊരിക്കലും സ്ഥലത്ത് നേരിട്ടെത്തി നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തും. കൂടാതെ ജില്ലാ കലക്ടർ നിർദ്ദേശിക്കുന്ന PWD ഉദ്യോഗസ്ഥ സംഘം 5 ദിവസത്തിലൊരിക്കൽ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതിയും ഗുണനിലവാരവും വിലയിരുത്തി റിപ്പോർട്ട് നൽകും. റോഡ് ഇടിഞ്ഞ ഭാഗത്ത് കോൺക്രീറ്റ് ബീം കെട്ടി ഫലപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളാനും യോഗം നിർദ്ദേശം നൽകി. പ്രദേശത്തെ സർവീസ് റോഡ് ഉൾപ്പെടെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയുള്ള ചേഞ്ച് ഓഫ് സ്കോപ്പ് ശുപാർശയ്ക്ക് ദേശീയപാത അതോറിറ്റിയുടെ അംഗീകാരം ലഭ്യമാകുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിനായി മന്ത്രി എന്ന നിലയിലും സ്ഥലം MLA എന്ന നിലയിലും സർക്കാർ തലത്തിൽ ശ്രമം നടത്തും. ഇക്കാര്യത്തിൽ MPമാർ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണം തേടുമെന്നും മന്ത്രി അറിയിച്ചു. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കലക്ടർ ഹരിതാ വി കുമാർ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, NHAI പ്രൊജക്ട് ഡയറക്ടർ ബിബിൻ മധു, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ, NHAI സൈറ്റ് എഞ്ചിനീയർ അശ്വിൻ P വിജയൻ, കരാർ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് മണത്തലയിൽ കെട്ടിടത്തിന്റെ ചുമർ തുരന്ന് കവർച്ച. ചാവക്കാട് മണത്തലയിൽ കെട്ടിടത്തിന്റെ ചുമർ തുരന്ന് കവർച്ച. മുല്ലത്തറയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ ഷോപ്പിന്റെ ചുമരാണ് തുരന്ന് കവർച്ച നടത്തിയത്. കടയിൽ ഉണ്ടായിരുന്ന 17,000 രൂപ മോഷ്ടാക്കൾ കവർന്നു. ഇരട്ടപ്പുഴ ഉണ്ണിക്കേരൻ ശൈലന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർ ഇലക്ട്രിക്കൽ ഷോപ്പിലാണ് മോഷണം. കടയുടെ പുറകുവശത്തെ ചുമര് തുരന്നാണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. കടയുടമ ചാവക്കാട് പോലീസിൽ പരാതി നൽകി. അടിപ്പാത യാഥാർത്ഥ്യമാക്കി മൂന്നുപീടിക ബീച്ച് റോഡിനെ സംരക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് PDP കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. മൂന്നുപീടിക സെന്ററിൽ നടന്ന ധർണ ബീച്ച് റോഡ് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ PM റഫീഖ് ഉദ്ഘാടനം ചെയ്തു. നമുക്കുണ്ടാകുന്ന പ്രയാസം വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു സമരസമിതി ഉണ്ടായതും അതിന് നേതൃത്വം നമ്മൾ കൊടുത്തത്. ഈ അടിപ്പാത കിട്ടുവാൻ വേണ്ടി എല്ലാവിധ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും ായി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും
സമര സമിതി അംഗങ്ങൾക്കും ഘടകകക്ഷികൾക്കും ഇതിലുൾപ്പെട്ട എല്ലാവർക്കും ഇത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പി ഡി പി മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ അംഗം നജീബ് വെണ്ണൂറൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷെമീർ ചടങ്ങാട്, ഷിഹാബ് പുതിയക്കാവ്, റഷീദ് പൊന്നാത്ത, ഫഹദ് മുജീബ്, റഹ്മാനി ഷെഫീഖ്, ഷാജി കബീർ, മൗലവി മനാഫ് ചുരൂക്കാരൻ, റഹീം ചളിങ്ങാട് എന്നിവർ സംസാരിച്ചു. മതിലകം സെന്റ് ജോസഫ് റോമൻ കാത്തലിക് ദേവാലയം സംഘടിപ്പിക്കുന്ന മുസ്ലിസ് ക്രിസ്തുമസ് കാർണിവലിന് ഡിസംബർ 23-ന് തുടക്കമാകും. നല്ല കാലാവസ്ഥയും നല്ല പരിസ്ഥിതിയും വന്ന സമയത്ത് നമ്മളിപ്പോൾ വീണ്ടും ഈ ഒരു വർഷം ജനങ്ങൾക്ക് ഒത്തുചേരുവാനും ക്രിസ്മസിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാനും ആ സ്നേഹത്തിലും ആ സന്തോഷത്തിലും ഒരുമയിലും ജീവിക്കാനുള്ള ഒരു സന്ദേശവുമായിട്ടാണ് ഈ വർഷം നമ്മൾ ക്രിസ്മസ് കാർണിവൽ കൊണ്ടാടുന്നത്. വളരെ പ്രത്യേകമായ വിധം ലഹരിക്ക് എതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ വർഷത്തെ ക്രിസ്മസ് കാർണിവലിന്റെ ലോഗോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള സർക്കാരിന്റെ നയത്തോട് കൂടെ ചേർന്നുകൊണ്ട് ലഹരി വിമുക്ത ക്രിസ്മസും ലഹരി വിമുക്ത കാർണിവലുമായി മാറ്റുവാനായിട്ടുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ. ഇതിനോടനുബന്ധിച്ച് ഓരോ ദിവസവും വ്യത്യസ്തമായ കലാപരിപാടികളും നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 2023 ജനുവരി 1 സമാപിക്കുന്ന ക്രിസ്തുമസ് കാർണിവൽ ആഘോഷങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന കാർണിവൽ 23-ന് വൈകിട്ട് 5 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം മതിലകം പോലീസ് സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ പതാക ഉയർത്തുന്നതോടെ കാർണിവൽ വേദിയിലെ പരിപാടികൾക്കും തുടക്കമാകും. നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മന്ത്രിയാണ് ആർ ബിന്ദു, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. പിന്നെ ഓരോ ദിവസവും ഓരോ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഒരു ദിവസം നമ്മൾ വനിതകൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അന്ന് വിനാധികൃതമായിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ അവസാന ദിവസം നമ്മൾ ടി എൻ പ്രതാപൻ എം പി അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു ദിവസം വരുന്നുണ്ട്. ഓരോ ദിവസവും പ്രധാനപ്പെട്ട കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഒപ്പം തന്നെ എല്ലാ ദിവസവും കുട്ടികളുടെ പരിപാടികളും വിശദാംശങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഇ ടി ടൈസൺ എം എൽ എ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ തുടങ്ങിയവർ പങ്കെടുക്കും. മതിലകത്തെ സാംസ്കാരിക കലാ കായിക സേവന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ വിവിധ ദിവസങ്ങളിലായി ആദരിക്കും. ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിയാണ് ഈ വർഷത്തെ കാർണിവൽ സംഘടിപ്പിക്കുന്നത്. ടെലിവിഷൻ താരങ്ങൾ അവതരിപ്പിക്കുന്ന മെഗാ ഷോ, സ്കൂൾ കലോത്സവ വേദികളിൽ സമ്മാനർഹമായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ തുടങ്ങി 10 ദിവസവും വിവിധ കലാപരിപാടികൾ നടക്കും. വിദ്യാർത്ഥികൾക്കായി രചനാ മത്സരങ്ങളും വിദ്യാഭ്യാസ സെമിനാറും കാർണിവലിന്റെ ഭാഗമായി നടക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഫാദർ ജോസഫ് മാളിയേക്കൽ, സംഘാടക സമിതി അംഗങ്ങളായ ഫിലിപ്പ് ഓളാട്ടുപുറം, ബൈജു ജോൺ, ലിജോ ജോസഫ്, ഷാജു പടമോൻ, ആൻഡോ സി ജോസ് എന്നിവർ പങ്കെടുത്തു.